ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ട്രെയിനർ പ്രാവിൻ്റെ പറവിയും അതേപോലെ ഒരു ട്രെയിനർ പ്രാവ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ട്രെയിനർ പ്രാവ് മറ്റുള്ള കളത്തിലുള്ള പ്രാവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ബിഹേവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ വീണാണ്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കുഞ്ഞുമാരും കാര്യങ്ങളൊക്കെ സെറ്റായി കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പറവ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു രൂപത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വലക്കൂട്ടിലിട്ട് പ്രാവിനെ വെയിലൊളിച്ച് നമ്മളെ സ്ഥലമൊക്കെ നേലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനർ പ്രാവിനൊക്കെ വിട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മൾ ട്രെയിനർ പ്രാവിനെ പെട്ടെന്നൊന്നും എടുത്ത് വിടാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം പ്രാവിന് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളും കൊടുക്കുക, എന്നിട്ട് മരുന്നോ കൊടുത്ത് പ്രാവിന് വിരൽക്കുക. വിരൽക്കിയ ശേഷം നമ്മൾ അതിൻ്റെ മേലെ പേന രൂപത്തിലുള്ള ഓരോരോ ഈച്ച മോഡൽ സാധനങ്ങളുണ്ടാവും അതിൻ്റെ തൂവലിൻ്റെ മേലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്ടോക്സ് പോലുള്ള മെഡിസിനൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ആ പേനൊക്കെ നമ്മൾ ഇളക്കി കളയുക. അതിനുശേഷം പ്രാവിന് നല്ല രീതിയിൽ മരുന്നൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കുക. പിന്നെ നമ്മൾ പ്രാവിന് നല്ല കുളിപ്പിച്ചിട്ട് ഒന്നുകൂടി വെയിലൊക്കെ കുളിച്ച് പ്രാവിന് നല്ല ഫിറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പ്രാവിന് മെല്ലെ വാമപ്പ് എന്ന രൂപത്തിൽ നമ്മൾ മെല്ലെ ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് പ്രാവ് എത്രത്തോളം പറക്കേണ്ടത് നോക്കുക. പ്രാവിന് ആവിലായി കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം താത്തിക്കാളുക. എന്നിട്ട് മെല്ലെ മെല്ലെ ഡെയിലി പ്രാവിനെ വിട്ട് സെറ്റാക്കുക. അപ്പോൾ നമ്മൾ ട്രെയിനർ പ്രാവിനെ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മുടെ പറവ കുഞ്ഞന്മാരൊക്കെ നമ്മൾ ചുറ്റിക്കേണ്ടത്. പിന്നെ നമ്മളെ ട്രെയിനർ പ്രാവിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നാടൻ പ്രാവിൻ്റെ സെറ്റും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ട്രെയിനർ പ്രാവിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. കൂടുതലും നമ്മളെ വീട്ടിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള കുഞ്ഞിനെ നമ്മൾ ട്രെയിനർ പ്രാവ് ആക്കാൻ ശ്രദ്ധിക്കുക. അത് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രാവിന് നമ്മൾ സെറ്റാക്കുകയാണെങ്കിൽ പ്രാവിന് നമ്മളെ കളമായിട്ട് നല്ല എയിം വയ്ക്കും. അപ്പോൾ പ്രാവിന് വേറെ കളത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുഞ്ഞിനെ നമ്മൾ സെറ്റാക്കാൻ നോക്കുക. അല്ലാത്ത വിധത്തിൽ നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ ട്രെയിനർ പ്രാവിനെ എടുത്ത് സെറ്റാക്കാൻ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ സീറോ കല്ലി പ്രായത്തിൽ കുഞ്ഞുമാരെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത വിധത്തിൽ പ്രാവ് മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ട്രെയിനർ പ്രാവിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിൽ നമ്മൾ പ്രാവിനെ പറത്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് പ്രാവ് ഉണ്ടാവും. ചിലത് ലോങ് അടിച്ച് പറക്കണുണ്ടാവും, അതേപോലെ വേറെ കളത്തിലൊക്കെ പോയി പറക്കണുണ്ടാവും. അപ്പോൾ നമ്മളെ കളത്തിൽ തന്നെ സ്ഥിരമായിട്ട് ഏത് പ്രാവാണ് പറക്കണത് അതിനാണ് നമ്മൾ കൂടുതലായിട്ടും ട്രെയിനർ പ്രാവായിട്ട് സെലക്ട് ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ട്രെയിനർ പ്രാവിൻ്റെ പെർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞന്മാരൊക്കെ പറത്തി ചേർക്കുക, അതേപോലെ പുറത്ത് ഏതെങ്കിലും പ്രാവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനർ പ്രാവിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പെർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കളത്തിൽ തന്നെ പ്രാവ് എപ്പോഴും പറന്നുകൊണ്ടിരിക്കണം, എന്നിട്ട് നമ്മളെ കളത്തിൽ തന്നെ പ്രാവ് ഇറങ്ങണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം പുറത്ത് പോയിട്ട് പറക്കുന്ന പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്യരുത്. നമ്മളെ കളത്തിൽ തന്നെ കൂടുതൽ നേരം നിൽക്കുന്ന പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത് എത്രത്തോളം പറക്കണമെന്നുണ്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പ്രാവ് ഒരു 5 to 6 മണിക്കൂറൊക്കെ പറന്നാൽ മതിയാവും. അത്രത്തോളം പറക്കുന്നൊക്കെ പ്രാവ് നമ്മൾ ട്രെയിനർ പ്രാവായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ പ്രാവ് ഇപ്പം നല്ല പറവിയുള്ള പ്രാവാണെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ ട്രെയിനർ പ്രാവായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറവപ്പാനെടുത്ത് നാടൻ പ്രാവിനൊക്കെ ക്രോസ് ഇട്ടിട്ട് അങ്ങനെ ട്രെയിനർ പ്രാവിനാക്കി സെറ്റാക്കലുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോരോ രീതിയാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുഞ്ഞിനെ നമ്മൾ സെറ്റാക്കി എടുക്കലാണ്. പിന്നെ ഈ ട്രെയിനർ പ്രാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് വിട്ടാലും പ്രാവ് പറക്കണം. കാരണം നമുക്കിപ്പോൾ നമ്മുടെ കൂടെ ഉള്ള തുണപ്രാവ് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു പ്രാവിനെ പുറത്തേക്ക് വിട്ട് ആ പ്രാവ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുണപ്രാവ് നമ്മളെ ട്രെയിനർ പ്രാവ് റിട്ടേൺ നമ്മളെ കൂട്ടി തന്നെ വന്ന് ഇറങ്ങരുത്. അല്ലാത്ത വിധത്തിൽ പ്രാവ് ഒറ്റയ്ക്ക് കുറേ നേരം പറക്കണം. അപ്പോൾ ഇങ്ങനത്തെ ക്വാളിറ്റീസൊക്കെയാണ് നമ്മൾ പ്രാവിന് വെക്കുന്നത്. അതേപോലെ പ്രാവ് എപ്പോഴും നമ്മൾ മെയിൽ പ്രാവിനെ തന്നെ നമ്മൾ ട്രെയിനർ പ്രാവായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫീമെയിലൊക്കെ ആണെങ്കിൽ പ്രാവ് ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ജോഡടിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് പോവുക. അപ്പം പ്രാവ് പിന്നെ എഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ എപ്പോഴും മെയിൽ പ്രാവിനെ തന്നെ നമ്മൾ ട്രെയിനർ പ്രാവിക്ക് സെറ്റാക്കി എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ പ്രാവിനെ നമ്മൾ വേണമെന്ന് വെച്ചാൽ ജോഡിക്കിടുക, പക്ഷേ കുഞ്ഞന്മാരെ വെച്ച് ഊതിപ്പിക്കാൻ സമയത്തൊന്നും നമ്മൾ പ്രാവിനെ എടുത്ത് വിടാതെ വെക്കുക. അപ്പോൾ ട്രെയിനർ പ്രാവിൻ്റെ കുഞ്ഞിനൊക്കെ നമുക്ക് എടുക്കാം, പക്ഷേ അതിനേതായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറത്തിക്കാനുള്ള സീസണും കാര്യങ്ങളൊക്കെ തുടങ്ങി വരികയാണെങ്കിൽ നമ്മൾ ജോഡിയൊക്കെ പൊട്ടിച്ചിട്ട് പ്രാവിനെ മാറ്റിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ കുഞ്ഞന്മാരെ കൂടെ വിടുന്ന സമയത്ത് നമ്മൾ കുഞ്ഞന്മാർക്ക് എന്തൊക്കെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കൽ, നമ്മളെ ഫുഡായാലും അതേപോലെ വെയിൽ ഒളിക്കൽ അതേപോലെ കുളിപ്പിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനർ പ്രാവിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവിനെ പറത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മറ്റുള്ള കളത്തിലൊക്കെ നമ്മൾ പോയി പ്രാവ് എന്തായാലും പോയി പറക്കൂ. അപ്പോൾ അവിടെ നിന്നിട്ട് പ്രാവ് എന്ത് കളി കളിക്കാൻ നോക്കണം. കാരണം അവിടെ കൊട്ട വെച്ച് താവുണ്ടോ, അതേപോലെ പ്രാവിനെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ തുണപ്രാവിൻ്റെ കൂടെ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒരു കുഞ്ഞിനെ വീടാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ട്രെയിനർ പ്രാവിനെ വീടാണെങ്കിൽ ട്രെയിനർ പ്രാവ് നല്ല തുണ പിടിച്ച് പറക്കുന്നുണ്ടോ, അതേപോലെ കുഞ്ഞിനെ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണപ്രാവിനെ പോയിട്ട് ട്രെയിനർ പ്രാവ് പിക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് നോക്കണം. എന്തൊക്കെയാണ് നമുക്ക്
സെലക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു മാസം ഒക്കെ നമുക്ക് ടൈം കിട്ടിയാൽ കറക്റ്റായിട്ട് നമുക്ക് ട്രെയിനർ പ്രാവിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാവിൻ്റെ ക്വാളിറ്റീസായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ട്രെയിനർ പ്രാവ് പോയിട്ട് മറ്റുള്ള എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു വീടുണ്ട്, അവിടെ ഒരു ചെക്കൻ പറത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെക്കൻ ഒന്നായിട്ട് പറത്തിക്കയ്യാന് ടൈം ആക്കുക അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അല്ല, എപ്പോഴും പ്രാവിനെ പിടിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ചെക്കനാണ്. അപ്പോൾ ആ ചെക്കൻ ഇങ്ങനെ എപ്പോഴും പ്രാവിനെ കൊലപ്പായിട്ട് വിടുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ പ്രാവിനൊക്കെ വിടുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്രാവായിട്ട് വിടും. അല്ലാത്ത വിധത്തിൽ നമ്മളിപ്പോൾ കുഞ്ഞന്മാരൊക്കെ എടുത്ത് ആട്ടാണെങ്കിൽ അതിൽ കുടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ് അവിടെ പോയി ഇറങ്ങിയും നാശമായി പോവും. പിന്നെ നമുക്കിപ്പോൾ കുഞ്ഞിനെ പോയി ചോദിച്ചാൽ അത് ചെങ്ങനെ തരുമൊന്നുമില്ല. അപ്പം ഓരോരോ ആൾക്കാർക്ക് ഓരോ മെൻറ്റാലിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഇറങ്ങിയാൽ കൂടുതലും കൊടുക്കാറുണ്ട്. പിന്നെ ഓൻ്റെ പ്രാവിനൊക്കെ ഇറങ്ങിയാൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ പ്രാവിനെ പിടിച്ചാലോ ഒന്നും തരലില്ല. അപ്പോൾ അതൊക്കെ ഓരോരോ ആൾക്കാരും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രാവിനെ കൊലപ്പായിട്ട് വിടുന്ന സമയത്ത് നമ്മളെപ്പോഴും ട്രെയിനർ പ്രാവിനെ ഒന്ന് ഇറക്കി വിടുക. ട്രെയിനർ പ്രാവിനെ ഒന്ന് ഇറക്കി വിടുമ്പോൾ ട്രെയിനർ പ്രാവ് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ട് ഈ പ്രാവിനൊക്കെ ബന്ധിക്കും. ബന്ധിച്ച് കഴിഞ്ഞാൽ ഈ പ്രാവ് ഒന്ന് ഫിറ്റ് അല്ല എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോയിൽ. അപ്പം പ്രാവ് വേഗം കൊട്ടച്ച് താവും. അതിനുശേഷം നമ്മൾ ട്രെയിനർ പ്രാവ് നിന്ന് പറക്കും ഒറ്റയ്ക്ക്. അപ്പോൾ നമ്മൾ മെല്ലെ പുതിയ ആട്ടാനുള്ള കുഞ്ഞുമാരൊക്കെ നമ്മളൊന്ന് മെല്ലെ മെല്ലെ കയറ്റി കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ടൈം ആക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പ്രാവൊക്കെ ക്ഷീണിച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ ആ ചങ്ങായി വടിയെടുത്ത് ആട്ടിയാലും പ്രാവ് എത്ര അങ്ങോട്ട് പറക്കൂല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മളെ പ്രാവിനൊക്കെ നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഒരു ക്വാളിറ്റി. നമ്മളിപ്പം ട്രെയിനർ പ്രാവിനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള പ്രാവിൻ്റെ കൂടെ പോയി പറന്നാലും നമ്മളെ കളത്തിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ട് നമ്മളെ പ്രാവിൻ്റെ കൂടെ അത് പറക്കണം. പിന്നെ നമ്മളിപ്പോൾ പെർഫെക്റ്റായിട്ടൊരു സ്ഥലത്ത് തന്നെ അത് എപ്പോഴും അതിൻ്റെ ചവിട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പോലെ തന്നെ എൻ്റെ പറവപ്രാവ് അല്ല സോറി ട്രെയിനർ പ്രാവ് ചൂട്ടർ. അപ്പോൾ അവിടുന്ന് അത് മാറി വേറെ എവിടെയും ചൂട്ടാറില്ല. കറക്റ്റ് ആ ഒരു വലക്കൂട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റാൻഡ് ഈ രണ്ട് സ്ഥലത്തുമില്ലാതെ പ്രാവ് ചൂട്ടാൽ ഓലമ്മലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ പ്രാവ് നാശമാവും. പിന്നെ നമ്മളിപ്പോൾ പുതിയ കുഞ്ഞന്മാരൊക്കെ വിടുന്ന സമയത്ത് കുഞ്ഞന്മാർ ഓലമ്മ പോയിരുന്നാൽ പിന്നെ എവിടെ ഓല കണ്ടാലും അവിടെ പോയിരിക്കും. പിന്നെ പ്രാവ് നാശമായ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിനെ എടുത്ത് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വിധത്തിലേക്ക് എത്താതെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പ്രാവിൻ്റെ ക്വാളിറ്റീസ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രാവിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ പ്രാവിൻ്റെ കളറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും പ്രാവ് നല്ല ഫിറ്റായിരിക്കണം. പിന്നെ ട്രെയിനർ പ്രാവ് നമ്മളെപ്പോഴും മെയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയുള്ള കൂടുതൽ കൂടുതൽ പറവ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസാണ് നമ്മളുടെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ബോക്സിൽ അറിയിക്കുക.